നമസ്കാരം. സ്ത്രീധന മരണങ്ങൾ നടക്കുമ്പോൾ നാടാകെ ഒരു ചർച്ച നടക്കും. എന്നിട്ടെന്ത് പ്രയോജനം? അവസ്ഥ വീണ്ടും പഴയത് തന്നെ. അതിനടുത്ത ഉദാഹരണമാണ് പന്തീരങ്കാവിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ നവവധു ഭർത്താവ് രാഹുലിൽ നിന്നും അതിക്രൂരമായി നേരിട്ട മർദ്ദനം. ഭർത്താവ് അടിച്ചാൽ തെറ്റല്ല എന്ന് കരുതുന്ന ജനങ്ങളും നീതി നടപ്പാക്കേണ്ട പോലീസും അതിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന സ്ത്രീധന പീഡനങ്ങളിൽ കേരളം ഇന്നും ഓർത്തിരിക്കുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് വിസ്മയുടേത്. ഇതിൽ പ്രതികരണവുമായി വിസ്മയുടെ അച്ഛൻ രംഗത്തെത്തിയിട്ടുണ്ട്. തൻ്റെ മകൾ വിസ്മയുടെ ആത്മഹത്യയ്ക്ക് ശേഷവും കേരളത്തിൽ നടക്കുന്ന സ്ത്രീധന പീഡനങ്ങളിൽ ദുഃഖവും പന്തീരങ്കാവിലെ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസവും രേഖപ്പെടുത്തിയിരിക്കുകയാണ് വിസ്മയുടെ പിതാവ് ത്രിവിക്രമൻ നായർ. ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്കിടയിൽ സ്ത്രീധനത്തിൻ്റെ വിപത്തുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക മാത്രമാണ് പ്രശ്നത്തിന് ഏക പരിഹാരമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി അരമണിക്കൂറെങ്കിലും സ്ത്രീധനത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കൾക്ക് മാത്രമല്ല, സ്ത്രീധന വിഷയത്തിൽ രക്ഷിതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഒരു വീട്ടിൽ സ്ത്രീധന പീഡനം നടന്നാൽ വിവാഹം കഴിച്ച യുവാവിൻ്റെ വീട്ടുകാരാണ് 90% കുറ്റക്കാരെന്നും ത്രിവിക്രമൻ നായർ പറയുന്നു. സ്വന്തം മകൻ കൂടെ കൊണ്ടുവരുന്ന പെൺകുട്ടിയുടെ കാര്യത്തിൽ അവർക്കും ഉത്തരവാദിത്തമുണ്ട്. വിസ്മയെ കിരൺ അടിച്ചിരുന്നതായി അയാളുടെ പിതാവ് കണ്ടതാണ്. അത് വിലക്കാൻ അവർ തയ്യാറായില്ല. സ്ത്രീധനം ചോദിച്ചെത്തിയവരോട് തിൻ്റെ പണി നോക്കി പോടാ എന്ന് പറയാനുള്ള ധൈര്യം താൻ കാണിച്ചില്ല. അത് തെറ്റാണെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഭർത്താവിൻ്റെ ആക്രമണം തെറ്റല്ല എന്ന് കരുതുന്ന പോലീസുകാർ സേനയ്ക്ക് തന്നെ അപമാനമാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വ്യക്തമാക്കി. കൂടാതെ പോലീസ് ട്രെയിനിങ് സംവിധാനം ശക്തമാക്കണമെന്നും കൂട്ടിച്ചേർത്തു.